തിരുവല്ലി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയനാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ കോളിഫ്ലവർ കാക്കിലും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു മിനിറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഉപ്പിട്ടിട്ട് അത് നല്ല സോഫ്റ്റ് വരാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ മൈദ 4 ടേബിൾ സ്പൂൺ, കോൺ ഫ്ലവർ 3 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 പിഞ്ച്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ. ഇത്രയും ഇത് ഞാനിവിടെ ഒരു ബാറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ഉള്ളികളാണ് ഞാനിങ്ങനെ വെളുതാക്കി അരിഞ്ഞ ഉള്ളിയും പിന്നെ ചെറുതായി നുറുക്കി അരിഞ്ഞ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം 1/2 പകുതി അതിങ്ങനെ വെളുതാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ സോയാ സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ, ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, പെപ്പർ പിന്നെ പഞ്ചസാര 1 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് ഇനി ഈ പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിക്ക് ബാറ്റർ ആക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ലേശം ഇടാൻ പാടില്ല, കാരണം നമ്മൾ സോയാ സോസൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കമ്മിയാക്കി യൂസ് ചെയ്യാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഒരു തിക്ക് ബാറ്റർ ആവുന്ന വരെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ പാകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കിത് മുക്കി പൊരിക്കാം. നമുക്കിനി ഓരോ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം പകുതി കോളിഫ്ലവർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം, അതിന് ശേഷം ബാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നും മുക്കി പൊരിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെല്ലുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആവട്ടെ, ഒന്ന് വഴന്ന് വരണം. നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഉള്ളിൽ വേണ്ട ഉപ്പ്, ഉപ്പായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സോയാ സോസ് ഒഴിക്കുന്നതാണ്. നന്നായി വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ആഡ് ചെയ്യാം. സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്. നന്നായി മിക്സ് ചെയ്യാം. നമുക്കതിലേക്ക് 1 കപ്പ് ചൂടാക്കിയ വെള്ളമാണ് ഞാൻ തിളച്ച വെള്ളമാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി വെള്ളം തിളയ്ക്കണം. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളയ്ക്കട്ടെ. അതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അത് തുറക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ഞാനിത് 1 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുത്താണ്, 1 ടീസ്പൂൺ കോൺഫ്ലവറാണ്. ഇത് നന്നായി ഇതിൽ മിക്സ് ആയിട്ട് ഒന്ന് കുറുങ്ങണം. എന്നിട്ടാണ് നമ്മുടെ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രേവി നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മളത് ഫ്രൈ ചെയ്തെടുത്തതാണ്. നമുക്ക് ആഡ് ചെയ്ത്
നമുക്കിത് ഒരു മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം. കോളിഫ്ലവറിൽ എല്ലാം ഈ മസാല പൊടിക്കണം. നമുക്കതിലേക്ക് ക്യാപ്സിക്കും ഉള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ചൈനീസ് ഡിഷ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് നമ്മൾ ക്യാപ്സിക്കും ഓണിയനും ഇട്ടിരിക്കുന്നത്. അത് നമുക്കൊന്ന് കടിക്കണം. നമ്മളിത് റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി 5 മിനിറ്റ് നമ്മൾ മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിനോട് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്ന് കാണണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അവിടുന്ന് വീഡിയോസ് നിങ്ങൾക്ക് അപ്പം കാണാൻ കഴിയുള്ളൂ. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.